എന്താ എന്താ വേണ്ടേ? എന്തിനാ എല്ലാരും കൂടി വാതിൽ ചവിട്ടി വിളിക്കുന്നേ? നീ എന്തിനാടി ബാക്കിയുള്ളവരെ പേടിപ്പിക്കാൻ വേണ്ടി വാതിലടച്ച് അകത്ത് കയറിയിരിക്കുന്നത്? ഞാൻ എന്റെ മുറി കയറിയിരിക്കുന്നതിനും വേറെ ആർക്കെങ്കിലും നോട്ടീസ് കൊടുക്കണം. മോൾ എന്തെങ്കിലും അഭിവേഗം കാണിച്ചോന്ന് ഓർത്ത് ഞങ്ങള് പേടിച്ചു പോയില്ലേ? ഞാൻ ഏതായാലും ചാവാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഇതിന്റെ മറുപടി നിന്റെ കരണത്തെ തരിക വേണ്ടത്. വേണ്ടേ, അമ്മ അത് നേരത്തെ കൊടുത്ത് വളർത്തിയിരുന്നെങ്കിലേ ഇപ്പൊ ഇത്ര എടുത്തായിട്ട് അവള് കാണിക്കില്ലായിരുന്നു. എനിക്കിപ്പോ ആരെയും കാണാനും മിണ്ടാനും താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ മുറി കയറി വാതിലടച്ചത്. എല്ലാരെയും പേടിപ്പിച്ച് ഒരു വകയാക്കിയപ്പോ നിനക്ക് സമാധാനം കിട്ടിയോ? വെറുതെ എല്ലാരെയും വിളിച്ചു വരുത്തി. കാള പറ്റൂന്ന് കേട്ടപ്പോഴേ കയറെടുക്കാൻ ഓടി അമ്മിനെ വേണം ആദ്യം പറയാൻ. ഓരോന്ന് സങ്കല്പിച്ചുണ്ടാക്കി കുട്ടികളെ കൂടി പേടിപ്പിച്ചു. കേട്ട വാതി കേക്കാത്ത വാതി അമ്മയും എഴുന്നേറ്റ് ഓടിപ്പോന്നു. ഇത്രയും നിസ്സാര കാര്യങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയാത്തവരാണെങ്കിൽ പിന്നെ എന്തിനാ വെറുതെ ഇവിടെ നിൽക്കുന്നേ? മതി, ഇനി ഇതിന്റെ പേരില് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തണ്ട. എല്ലാവരെയും തീ തെറ്റിച്ചിട്ട് നിനക്ക് ഇങ്ങനെ നിസ്സാരമായി പറഞ്ഞു ഒഴിവായാ മതിയല്ലോ. മേലിൽ ഇത് ആവർത്തിച്ചേക്കരുത്. വാ മക്കളെ, വാ. നീ പോയി ചായ ഇട്ടുകൊണ്ട് വാ, നല്ല പരിവേശം. നിനക്ക് എന്താടി പറ്റിയേ? എനിക്കറിയില്ല, എനിക്ക് ഒറ്റയ്ക്കിരിക്കാൻ തോന്നാ. നീ ഒറ്റയ്ക്കല്ലല്ലോ, ഞങ്ങളൊക്കെ ഇല്ലേ? ദേ, ആവശ്യമില്ലാത്ത എന്തേലും ചിന്ത മനസ്സിൽ വരുമ്പോ അത് ഓർത്തോണം. മോനെ, ഇന്നലെ രാത്രി ഇവിടെ എന്താ സംഭവിച്ചത്? കൃത്യമായിട്ടും എന്നോട് പറ. ഇന്നലെ രാത്രി അച്ഛനെ പോലീസുകാരെ കൂട്ടിക്കൊണ്ടുപോയി. എന്തിന്? ഷാരിയുടെ ഭർത്താവെന്ന നിലയിൽ നിങ്ങൾ അവിടെ വരെ വരണം. വൈഫിന് വാടക വീട് എടുത്തു കൊടുത്തിട്ട് നിങ്ങൾ എന്തിനാ ഇവിടെ വന്ന് താമസിക്കുന്നത്? ഞാൻ വരാം സർ. വാ.